ദ ഹിന്ദുവിലെ അഭിമുഖത്തിന് ഇടനിലക്കാരനായ സി പി എം മുൻ എം എൽ എ ടി കെ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യൻ ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണെന്ന സി പി എം വാദവും തെറ്റ്. മാധ്യമങ്ങളുമായി ഒരു ബന്ധവുമില്ലായിരുന്നു വിവാദം തുടങ്ങിയ വേളയിൽ സുബ്രഹ്മണ്യൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർധനയ്ക്കായി ദില്ലിയിൽ പ്രചരിച്ച വാർത്താക്കുറിപ്പ് ഉള്ളടക്കമാക്കിയ ഫേസ്ബുക്ക് പോസ്റ്റ് മുൻ എം എൽ എ ദേവകുമാർ ഫേസ്ബുക്കിൽ നിന്ന് മാറ്റിയതിന്റെ തെളിവുകളും പുറത്തുവന്നു. പി ആറിൽ വിവാദം പുകയുമ്പോൾ പിടിച്ചു നിൽക്കാനായി മുഖ്യമന്ത്രിയും സി പി എമ്മും ഉന്നയിക്കുന്ന വാദങ്ങൾ ഒന്നൊന്നായി ദുർബലമാകുന്നു. സുബ്രഹ്മണ്യൻ നിരന്തരം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അഭിമുഖം നൽകിയതെന്നും അദ്ദേഹം ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണെന്നുമുള്ള വാദമാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നത്. എന്നാൽ മാധ്യമപ്രവർത്തനവുമായി ഒരു ബന്ധവുമില്ലെന്നാണ് സുബ്രഹ്മണ്യൻ വ്യക്തമാക്കിയത്. റിലയൻസ് ജീവനക്കാരനാണ്, കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രോജക്റ്റുകളുമായി സഹകരിക്കാറുണ്ട്, കൈസൻ ഗ്രൂപ്പുമായി അങ്ങനെയാണ് ബന്ധമെന്നും സുബ്രഹ്മണ്യൻ വിശദീകരിച്ചിരുന്നു. മലപ്പുറത്തെ സ്വർണ്ണക്കടത്തിന്റെ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ സുബ്രഹ്മണ്യൻ നിർദ്ദേശിച്ചത് ആരുടെ ആവശ്യപ്രകാരമാണെന്ന് ഇനിയും വ്യക്തമല്ല. വിവാദത്തിൽ ഏജൻസിയുടെ പങ്കും വ്യക്തമായിട്ടില്ല. പരസ്യ പ്രതികരണത്തിന് കൈസൻ ഗ്രൂപ്പിന്റെ മേധാവികളാരും തയ്യാറല്ല. സിഇഒ വിനീത് ഹൻഡ ദില്ലിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതേസമയം മലപ്പുറത്ത് സ്വർണ്ണക്കടത്ത് പിടികൂടിയതടക്കം വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ദില്ലിയിൽ പ്രചരിച്ച വാർത്താക്കുറിപ്പിലെ ഉള്ളടക്കം വ്യക്തമാക്കി പുറത്തുവന്ന മാധ്യമ വാർത്തകൾ സുബ്രഹ്മണ്യന്റെ അച്ഛനും മുൻ എം എൽ എയുമായ ടി കെ ദേവകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. കേരളം പിണറായിക്കൊപ്പം തെളിവ് ആവശ്യപ്പെടുന്നവർക്കായി സമർപ്പിക്കുന്നുവെന്ന് എഴുതിയായിരുന്നു വാർത്തകൾ ഷെയർ ചെയ്തത്. വാർത്താക്കുറിപ്പിന് പിന്നിലും സുബ്രഹ്മണ്യൻ എന്ന സൂചനകൾ ശക്തമായതിനു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.